എല്ലാരും എ പ്ലസ് നോക്കുമ്പോ എനിക്കൊരാഗ്രഹം വെക്കാൻ, അതുപോലെ ഞാനും പറഞ്ഞു വെച്ചോളൂ. ചിലർ വരുമ്പോ ചരിത്രം വഴി മാറും. അപ്പൊ എഴുതിയിരിക്കുന്ന എന്റെ എത്ര കളികൾ കണ്ടതാ, ഈ ഒടുക്കത്തെ കളിയും കൂടെ ഒന്ന് കാണ. ഇനിയാണ് എന്റെ കഥ ആരംഭിക്കുന്നത്. കുഞ്ഞാക്കു വേർഷൻ 3.0. കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണിത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. SSLC പരീക്ഷയിൽ മരണവാസ വിജയം നേടിയ കുഞ്ഞാക്കു എന്ന എനിക്ക് എൻ്റെ തന്നെ അഭിനന്ദനങ്ങൾ. ഇപ്പോൾ നമുക്ക് കുഞ്ഞാക്കു, ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡിൽ താരമായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞാക്കു നമ്മളോടൊപ്പം ഉണ്ട്. കുഞ്ഞാക്കു എന്തേ, എന്തുകൊണ്ട് എന്തുപറ്റി ഇങ്ങനെ വെക്കാൻ തോന്നി? കണ്ണടിയെ കുറിച്ച് അടിപൊളി ഗ്ലാമർ ആണല്ലോ. മോന് പരീക്ഷയിൽ എങ്ങനെ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര എ പ്ലസ് എത്ര ബി പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാൻ എന്ത് തോന്നി മോന്? എല്ലാരും എ പ്ലസ് വെക്കുമ്പോ എനിക്കൊരാഗ്രഹം വെക്കാൻ, അതുപോലെ ഞാനും പറഞ്ഞു വെച്ചോളൂ. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു ഇല്ലയോ, വൈറലായല്ലോ ഇതൊക്കെ. എല്ലാരും ഒക്കെ വിളിക്കുന്നുണ്ട് കണ്ടിട്ട്. ആ വിളിക്കുന്നുണ്ട്. ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞു? ടീച്ചർമാർ ഇതായിട്ട് വിളിച്ചില്ല. വിളിച്ചില്ല? ഇല്ല. സന്തോഷമുണ്ടോ? ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ആ സന്തോഷമുണ്ട്. ഒരു മൊത്ത ഫുൾ എ പ്ലസ് കിട്ടുന്നതിനെക്കാട്ടി വലിയ വൈറലായില്ല ഇയാള്. പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഈ കൂടൽ, ഇതേ റോഡാ മോനെ, ഇതേ റോഡാ കൂടൽ. ആ കൂടൽ റോഡിലാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ്. നമ്മുടെ കുഞ്ഞാക്കു എന്നാണ് പേരെങ്കിലും അവൻ്റെ ഒഫീഷ്യൽ നെയിം ജിഷ്ണു എന്നാണ്. ജിഷ്ണു പത്തനാപുരത്ത് ശാലയമ്പുരത്തൊരു സ്കൂളിലാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചത്. വലിയ എ പ്ലസുകളൊന്നും ഇല്ലെങ്കിലും അവൻ മികവാർന്ന വിജയമാണ് ഈ SSLC പരീക്ഷയിൽ നേടിയത്. എന്തായാലും കുഞ്ഞാക്കു വലിയ സന്തോഷത്തിലാണ്. ആളുകളൊക്കെ കണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഫുൾ എ പ്ലസ് കിട്ടിയതിനെക്കാട്ടി വലിയ സന്തോഷമാണ് ഈ ഫ്ലെക്സ് വെച്ചതിലൂടെ കുഞ്ഞാക്കുവിന്, നമ്മുടെ ജിഷ്ണുവിന് കിട്ടിയിരിക്കുന്നത്. മോനെ വീട്ടിലൊക്കെ എന്താ പറയുന്നത്? എല്ലാവരും സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇയാൾ വലിയ കലാകാരനാന്നൊക്കെ പറയുന്നത് ശരിയാവും? നാട്ടുകാരൊക്കെ പറയുന്ന വലിയ പാട്ടൊക്കെ പാടും, ചെറിയ രീതിയിലുണ്ടല്ലേ? പാട്ടൊന്നുമില്ല പിന്നെ. അങ്ങനൊന്നുമില്ല. ചെറിയ കലാകാരനാ? എൻ്റെ പേര് മുരളി. എന്താ പറയുന്നത് കുഞ്ഞാക്കുവിനെ കുറിച്ച്? എന്താ പറയുള്ളത്? കുഞ്ഞാക്കുവിനെ വെച്ചാൽ എൻ്റെ അളിയൻ്റെ മകനാണ്. പുള്ളി ഇങ്ങനെ പഠിക്കാനൊക്കെ വളരെ മോശം രീതിയിലുള്ളൊരു പയ്യനായിരുന്നു. അപ്പം അവൻ്റെ കൂടെ ഉള്ളവർ അതിനകത്ത് തന്നെ 10A+ കിട്ടിയ 2 പേരുണ്ട്. അപ്പോൾ അത് ഇവിടെ ക്ലബ്ബുകാരടിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഇയാൾക്ക് അതൊരു വിഷമമായി. ആ ഒരു വിഷമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ അയാൾ ഇത്ര പബ്ലിസിറ്റി ആയത്. അച്ഛൻ ഓമനക്കുട്ടൻ, അമ്മ ദീപ, അച്ഛന് മൈക്കാട് പണിയൊക്കെയാണ്, അമ്മ വീട്ടുപണിക്ക് പോവാണ്. പിന്നെ 10 പേര് അറിഞ്ഞു എന്നുള്ളതാണ്. ജിഷ്ണുവിനെ കുറിച്ച്? ജിഷ്ണുവിന് ഭയങ്കര സന്തോഷമായി. ജിഷ്ണുവെങ്കിൽ ഫുൾ ഹാപ്പി ആയിട്ട് നടക്കുക. 10 കഴിച്ച പിന്നെ അങ്ങനെ ഫ്ലെക്സ് കൂട്ടുകാരെ എല്ലാവിടെ ഒത്തുചേർന്നൊരു ഫ്ലെക്സ് വെക്കണമെന്ന് പറഞ്ഞ് എല്ലാവരോടും ഒരുമിച്ച് കുഞ്ഞാക്കുവിനെ സഹായിച്ചു. കുഞ്ഞാക്കു തന്നെ ഫുൾ കണ്ണാടി, ഒരു കല്യാണത്തിന് എടുത്ത ഫോട്ടോയാണ്. കല്യാണത്തിന് കണ്ണാടി വെച്ച് എല്ലാവരോടെ ഇന്നപ്പോൾ ഫോട്ടോ എടുപ്പിച്ച് അത് പിന്നെ സോഷ്യൽ മീഡിയ ഫുള്ള് വൈറലായി. കുഞ്ഞാക്കു ഭയങ്കര ഹാപ്പിയാണ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും. എഴുതിയിരിക്കുന്ന എൻ്റെ എത്ര കളികൾ കണ്ടതാ, ഈ ഒടുക്കത്തെ കളിയും കൂടെ ഒന്ന് കാണ. ഇനിയാണ് എൻ്റെ കഥ ആരംഭിക്കുന്നത്. കുഞ്ഞാക്കു വേർഷൻ 3.0. കുഞ്ഞാപ്പു എന്തായാലും നല്ലൊരു വിജയമാണ് നേടിയിരിക്കുന്നത് SSLC പരീക്ഷയിൽ. അതിന് അധ്യാപകരോടെല്ലാം തീർത്താ തീരാത്ത കടപ്പാടുണ്ട്, നന്ദിയുണ്ട് കുഞ്ഞാപ്പു എന്ന നമ്മുടെ സ്വന്തം ജിഷ്ണുവിന്. ജിഷ്ണു അധ്യാപകരോട് എന്താ പറയാനുള്ളത്? ജീ, എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും എന്നെ നന്ദിയാണ്. ജിഷ്ണു കാരണം ഈ അങ്ങാടിക്കൽ ഗ്രാമം കഴിഞ്ഞ 2 ദിവസമായി വലിയ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരൊറ്റ ഫ്ലെക്സ് ബോർഡ് കൊണ്ടാണ് അങ്ങാടിക്കൽ ഗ്രാമവും ജിഷ്ണുവും ഒക്കെ വൈറലായി മാറിയിരിക്കുന്നത്. എന്തായാലും മികവാർന്ന വിജയം നേടിയ ജിഷ്ണുവിന് ഞങ്ങളുടെയും അഭിനന്ദനങ്ങളുണ്ട്. നന്ദി മോനെ, ഒരുപാട് ആശംസകൾ. ഓക്കെ.